നമ്മുടെ പരമ്പരാഗത ജ്യോതിഷ രംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. പരമ്പരാഗതമായൊരു തൊഴിലും ശാസ്ത്രവും എന്ന നിലയിൽ ജ്യോതിഷരംഗത്തെ പണ്ഡിതരായവരെ കണ്ടെത്താനുള്ള യാത്ര. ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളിൽ ഉയർന്നു വന്ന ചില ചോദ്യങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളെ തടയാനുള്ള നിയമത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചോദിച്ചാൽ, ജ്യോതിഷം ഒരു അന്ധവിശ്വാസമാണോ? ജ്യോതിഷശാസ്ത്രവും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജ്യോതിഷം വിശ്വാസ ശാസ്ത്രമാണെങ്കിൽ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ജ്യോതിഷത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും മറവിൽ ബ്ലാക്ക് മാജിക്കിലൂടെ ആഭിചാരക്രിയകളിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയല്ലേ? അങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ വിശ്വാസികളുടെ കാമമോഹങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരെ കൊലയാളികളും കള്ളന്മാരും ചൂതാട്ടക്കാരുമൊക്കെയാക്കി മാറ്റുകയല്ലേ? ഇത്തരമൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മൾ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതവും അവരുടെ വിശ്വാസ ശാസ്ത്രവും അതിൻ്റെ അനുഭവങ്ങളും അടുത്തറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ ഏരോൽ എന്ന ദേശത്താണ്. ഈ രംഗത്തെ പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതൻ കെ കുഞ്ഞിരാമൻ ജ്യോത്സ്യരുടെ അടുത്താണ്. അച്ഛൻ്റെ മുത്തച്ഛൻ ജ്യോത്സ്യരായിരുന്നു, പ്രഗത്ഭ ജ്യോത്സ്യരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിലെ അനന്തരാവകാശികൾ ഈ രംഗത്ത് ഇല്ല, ഈ രംഗത്തേക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് അച്ഛൻ. അച്ഛനിൽ നിന്നാണ് എനിക്ക് ഈ പിന്നെ വിദ്യ അഭ്യസിക്കാൻ ഇടവരുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിൻഗാമി അത്യാവശ്യമായിട്ട് വേണമെന്ന ഒരു ഉറച്ച ദൃഢവിശ്വാസമുള്ള ആളായിരുന്നു അച്ഛൻ. അമ്മയും അങ്ങനെ തന്നെ. അമ്മയും അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നൊരു കാലമാണ്. പക്ഷേ അമ്മയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. അമ്മ സംസ്കൃത പണ്ഡിതയായിരുന്നു. അമ്മയുടെ വലിയച്ഛനും അച്ഛനൊക്കെ അച്ഛനിൽ നിന്നൊക്കെ കിട്ടിയ ഒരറിവ് അമ്മക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയിൽ നിന്ന് ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. പിന്നെ അച്ഛനിൽ നിന്ന് ജ്യോതിഷവും പഠിച്ചു തുടങ്ങി. എൻ്റെ ഏട്ടനൊരാളുണ്ട്, ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹത്തെ ആദ്യം ഈ ജ്യോതിഷം പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ശ്രമിച്ചു. കുറേയൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഈ വഴിക്ക് വന്നില്ല. എല്ലാവരും ഈ രംഗം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഉദ്യോഗത്തിൻ്റെ വഴിക്ക് അങ്ങനെ പോയി. അപ്പോൾ പിന്നെ അച്ഛന് നിരാശയായി. അച്ഛന് നിരാശയാകുമ്പം പിന്നീട് എന്നെ പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ നിർത്തി. ആധുനിക വിദ്യാഭ്യാസം നേടണമെന്ന് എനിക്കാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛൻ പിന്നെ ഈ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിർത്തിയിട്ട് ഈ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് വെച്ചാൽ ചെത്തി നടക്കണമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ആയിരുന്നല്ലോ അന്നേരം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പമല്ലേ. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് സാമുദായികമായിട്ടൊരു അവകാശമുണ്ട്, ജന്മാവകാശം എന്ന് പറയും. ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ കുടവെക്കണം, അത് പിന്നെ മുഹൂർത്തം കൊടുക്കണം, നിറക്കാനും മറ്റേ കൈവിത്തിടാന്ന് കൈവിത്തിടുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴല്ലേ അത് അസ്തമിച്ചു പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിലെല്ലാം അച്ഛൻ അത് ഏറ്റെടുത്തിട്ട് നടത്തി. ഇന്ന് അച്ഛൻ്റെ കാലം വരെ, അച്ഛൻ മരിച്ചിട്ട് 13-14 കൊല്ലമായി. അന്ന് വെച്ചാൽ ദാരിദ്ര്യമുള്ള കാലഘട്ടമല്ലേ, ബ്രിട്ടീഷ് ഭരണകാലമാണ് അന്നേരം. അച്ഛൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടുക്കാണ് ഞങ്ങളിങ്ങനെ വളരുന്നത്. അപ്പോൾ അച്ഛനെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പം ഉദ്യോഗം കിട്ടുന്നുള്ള ഉറപ്പൊന്നും അച്ഛനില്ലല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള ആ ത്വരയിലാണ് എന്നെ ഈ രംഗത്തേക്ക് അച്ഛൻ പ്രവേശിപ്പിക്കുന്നത്. സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ ഇതിലത്തേക്ക് പ്രവേശിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ ചെല്ലി പഠിക്കണുണ്ട്, വൈകുന്നേരം ചെല്ലി പഠിപ്പിക്കും. ഈ ഞായർ തിങ്കൾ ചൊവ്വ എന്നുള്ള 7 ആഴ്ചകളെ സംബന്ധിച്ചും അശ്വതി തൊട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളെക്കുറിച്ചും മേടം മടവും ഇതിനും എന്നുള്ള രാശികളെക്കുറിച്ചും അതൊക്കെ ബൈഹാർട്ടാക്കിക്കും. പിന്നീട് ഈ ജ്യോതിഷത്തിന് ഉതകുന്ന ചില കാര്യങ്ങളുണ്ട്, മേടം മാട് പോലെ, ഇടവം കാള പോലെ, ഇത് ചൊല്ലി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതും അച്ഛൻ പിന്നെ ഈ വൈകുന്നേരങ്ങളിലാണ് അത് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് ദിവസവും ചെല്ലാൻ പറയും. അങ്ങനെ ചെല്ലിയതിൻ്റെ ഗുണം നമുക്ക് പിന്നെ പിന്നീട് മനസ്സിലായി. അന്ന് പഠിക്കുമ്പോൾ അതൊരു പ്രയാസം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അത് ഏറ്റവും ഗുണകരമായിട്ട് തോന്നിയിരുന്നു. പിന്നെ ഇവിടെ ഈ അരിയിൽ നാരായണൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ പ്രസിദ്ധനായൊരു ജ്യോത്സ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ഈ ഉദുമയിൽ ഒരു പിന്നെ ജ്യോതിഷാലയം തുടങ്ങിയിരുന്നു. അയാളും പണ്ഡിതനായിരുന്നു. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലേ, ജ്യോതിഷം പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അയാളുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള സന്ദർഭം ഉണ്ടായി.
അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പിന്നെ കാവ്യങ്ങൾ കുറച്ച് എടുക്കാം, നീ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്തതിൻ്റെ അമ്മക്ക് ഈ ആരോഗ്യത്തിന് ക്ഷീണമുള്ളത് കൊണ്ട് അമ്മയായിരുന്നു എന്നെ ശ്രീരാമോദന്തും രഘുവംശത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചത് അമ്മയായിരുന്നു. അതിനുശേഷം അമ്മക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എടുത്തു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നു ഞാൻ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ രഘുവംശം കട്ടാക്കിയ ആ സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും അയാളുടെ കീഴിൽ ഒരു അയാൾ ഈ സി പി കുഞ്ഞിരാമ പണിക്കരുടെ പയ്യനൂർ സി പ്രാശ്നികരത്നം സി പി കുഞ്ഞിരാമ പണിക്കരുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം മുഖേനയാണ് ഞാൻ പയ്യന്നൂരേക്ക് പോകാനുള്ള എനിക്ക് വഴി കിട്ടുന്നത്, വഴി തുറന്ന് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് മൂന്ന് കൊല്ലം ഞാനിവിടെ പിന്നെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അതിനുശേഷം അങ്ങോട്ട് പയ്യന്നൂരേക്ക് പോയതാണ്. പയ്യന്നൂർ കുഞ്ഞിരാമ പണിക്കർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഈ നാട്ടിലൊക്കെ അദ്ദേഹം പ്രശ്നം പറയാൻ വന്നിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് തറവാടുകളിലും അദ്ദേഹം പ്രശ്നം പറഞ്ഞിട്ട് പേര് സമ്പാദിച്ചയാളായിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പായിരുന്നു ആ കാലഘട്ടം, നല്ല മതിപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നങ്ങളിലൊക്കെ അച്ഛൻ ജന്മാവകാശി എന്നുള്ള നിലയിൽ അച്ഛനും കൂടെ ഉണ്ടാവും. അപ്പോൾ അച്ഛനും അദ്ദേഹവുമായിട്ട് നല്ലൊരു സുഹൃത് ബന്ധം സ്ഥാപിച്ചെടുത്തു. അപ്പോൾ ആ വഴിക്ക് എന്നെ അവിടെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അയാൾ ആ നിങ്ങളുടെ സൗകര്യത്തിന് വന്നു, ഇന്നത്തെ പയ്യന്നൂരിൻ്റെ മുഖച്ഛായയല്ല എന്നുള്ളത്. അന്ന് ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ തുറസ്സായ സ്ഥലമാണ്, തുറന്ന് തന്നെ അതിനെ പറയുക, നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. എന്നാൽ 5 മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് ചുറ്റി അമ്പലത്തിൻ്റെ ആ വഴിക്ക് അങ്ങനെ ചുറ്റി പോകണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ആണ് ഞാൻ അവിടെ എത്തുന്നത്. വീട്ടിലേക്ക് കയറുന്ന ഉടനെ ഈ ഗുരുനാഥൻ്റെ അമ്മയുണ്ടായിരുന്നു, ലക്ഷ്മി അമ്മ എന്നാ പേര്. അവിടെ അന്ന് ഞാൻ പോകുമ്പോൾ രണ്ട് ലക്ഷ്മിമാരാണ്, ഒന്ന് ഗുരുനാഥൻ്റെ അമ്മ, ഒന്ന് ഗുരുനാഥൻ്റെ പെങ്ങള് ലക്ഷ്മി ചേച്ചി എന്ന് പറയും. അപ്പോൾ ഇവർ രണ്ടുപേരെ അന്ന് ആ വീട്ടിൽ സ്ത്രീകളായിട്ടുണ്ടായിരുന്നു. ഗുരുനാഥൻ്റെ ഒരു പ്രഥമ ശിഷ്യനുണ്ട് നരിക്കോട് ബാലകൃഷ്ണൻ ജോർജ്ജൻ, മരിച്ചുപോയി. അദ്ദേഹം അവിടെ എന്തോ പ്രശ്നം കൈകാര്യം ചെയ്യുമായിരുന്നു ഒരു കക്ഷികൾ. അത് കണ്ടിട്ട് ഈ വലിയമ്മ, അതായത് ഞങ്ങൾ വലിയമ്മ എന്നാണ് വിളിക്കുക ഈ ലക്ഷ്മി അമ്മയെ, ആ പറഞ്ഞു നല്ലൊരു സമയത്താണ് നിങ്ങൾ വന്ന് കയറിയത്. അതെ, പണ്ട് ദിലീപനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞില്ലേ, ദിലീപന് സന്തതി ഇല്ലാത്തത് കൊണ്ട് വസിഷ്ഠ മഹർഷി ഉപദേശം കൊടുക്കുകയാണ്, നീ നന്ദിനിയെ ആരാധിക്കണം, നീ ഒരു പ്രാവശ്യം കാമധേനുവിനെ അവഹേളിച്ചത് കൊണ്ട് ആ ശാപം കൊണ്ടാണ് നിനക്ക് പിന്നെ കുട്ടികളില്ലാതിരുന്നത്, അതുകൊണ്ട് നീ നന്ദിനിയെ അവളുടെ മകളായ കാമധേനുവിൻ്റെ മകളായ നന്ദിനിയെ നീ ആരാധിക്കണം, ഉപചരിക്കണം, പരിചരിക്കണം, അങ്ങനെ മാത്രമേ നിനക്ക് ഉണ്ടാവുകയുള്ളൂ. നിമിത്തജ്ഞനാണ്, നിമിത്തജ്ഞ സ്തപോനിധി എന്നാണ് രഘുവംശത്തെ പറയുന്നത്. തപോനിധി എന്ന് പറഞ്ഞാൽ വസിഷ്ഠ മഹർഷിയാണ് അദ്ദേഹത്തെ നിമിത്തം. നിമിത്തം എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷത്തിൻ്റെ ഒരു ഘടകമാണ്. ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം, ഇങ്ങനെ 6 അംഗങ്ങളുണ്ടല്ലോ. അതിൽ ജാതകം ഇന്ന് സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗോളം എന്ന് പറഞ്ഞാൽ സയൻസാണ്, ഇന്നത്തെ സയൻസാണ്. ഗണിതം എന്ന് പറഞ്ഞാൽ കണക്ക്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിമിത്തം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മളെല്ലാം ഇപ്പോഴും അത് കൈകാര്യം ചെയ്യുകയും അതിൽ അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രശ്നം, മുഹൂർത്തം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ 5-6 ഘടകങ്ങളുണ്ടല്ലോ. അതിൽ നിമിത്തജ്ഞ സ്തപോനിധി, നിമിത്തജ്ഞനായ തപോനിധി എന്നാണ് അവിടെ രഘുവംശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിമിത്തം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഉദാഹരണം പറയാൻ കാരണം, ഈ പ്രസിദ്ധനായൊരു ജ്യോതിഷൻ്റെ അമ്മയായതുകൊണ്ടായിരിക്കും ഈ ലക്ഷ്മി അമ്മക്ക് ആ നിമിത്തം പറയാം, പെട്ടെന്ന് നിമിത്തം എന്നുള്ള തരത്തിൽ ആ അമ്മ സംസാരിക്കാനിടവന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ഉത്തേജനം കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധിതനായതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ആടെ ഗുരുനാഥൻ്റെ കീഴിലെത്തിയപ്പോൾ, ഗുരുനാഥൻ്റെ ശിഷ്യനായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇതിൽ വിശ്വാസവും താല്പര്യവും ഉണ്ടായി, വളരെയധികം താല്പര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സമീപനം അങ്ങനെയായിരുന്നു. ഈ പഠിപ്പിക്കുന്നത് മാത്രമല്ല, പഠിക്കുന്ന വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ വളരെ നിഷ്കർഷയോടുകൂടിയിട്ടും ശാസനാരൂപത്തിലും പഠിപ്പിക്കും, പക്ഷേ പിന്നീടൊരു സുഹൃത്തെന്ന നിലയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. അങ്ങനെ ശിഷ്യന്മാരെ ആകർഷിക്കാനുള്ള, വശത്തിലാക്കാനുള്ള, വശീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ
നമ്മൾ കുറേ പുണ്യം ഭാഗ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് മാറാൻ ഇടവന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്യുന്നത സദസ്സിൽ വെച്ച് അഷ്ടമംഗല ഗീതികൾ ഒട്ടനേകം നിർവഹിച്ച ഒരു അതിമാനുഷനോർമ്മയായി എന്നൊക്കെ ഞാൻ മലയാളത്തിൽ കുറേ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ശോഭനകളിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജയന്തി ഞങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു എല്ലാ വർഷവും. ജനിച്ച പിറന്നാൾ മരണദിവസം മരിച്ച ദിവസം അവർ വീട്ടുകാർ ആചരിക്കും, ജയന്തി ഞങ്ങൾ ആഘോഷിക്കും. ആ ജയന്തി പിന്നെ ഗുരുനാഥൻ്റെ ഫോട്ടോവും വിവരണങ്ങളെല്ലാം കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കവിത നിർബന്ധമായിട്ടും ഉണ്ടാവും. ഗുരുനാഥൻ്റെ മറ്റൊരു ശിഷ്യനാണ് ഇതൊക്കെ, സൂരജ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ട് നീലേശ്വരത്ത്. അവൻ പറയും കുതിരാമട്ടൻ്റെ കവിത വേണമല്ലോ, ഒരാഴ്ച മുമ്പേ വിളിച്ച് പറയും. അപ്പോൾ ഞാൻ ഒന്നുകിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ ഒരാഴ്ച കൊണ്ട് ഞാൻ തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കിയിട്ട് എല്ലാ പിന്നെ കൊല്ലത്തിലുള്ള മാതൃഭൂമി പത്രത്തിലും എൻ്റെ ഒരു കവിത ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഫോട്ടോത്തിൻ്റെ കീഴിൽ. അത് ഒരുപക്ഷെ പിന്നെ നല്ലൊരു കവിത ആയിരിക്കണമെന്നില്ല, എന്നാലും സംസ്കൃതത്തിലാണ് മിക്കവാറും ആ കവിത ഉണ്ടാവല്, സംസ്കൃതത്തിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടെ ഗുരുനാഥൻ്റെ വീട്ടുകാരുടെ നല്ല സമീപനവും നല്ല സഹകരണമൊക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പിന്നെ പഠിക്കുന്നതിൽ ഒരു വിഷമമോ, സ്വന്തം വീട് പോലെ തന്നെ എല്ലാ രംഗത്തേക്ക്. എൻ്റെ വീട്ടിൽ എങ്ങനെ എനിക്ക് ഏടെല്ലാം കയറി ചെല്ലാൻ പറ്റുമോ അതുപോലെ അവിടെയും കയറി ചെല്ലാൻ എല്ലാ ശിഷ്യന്മാർക്കും, എനിക്ക് മാത്രമല്ല എല്ലാ ശിഷ്യന്മാർക്കും, അദ്ദേഹത്തിന് കുറേ കൂടുതൽ ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നരിക്കോട് നേരത്തെ പറഞ്ഞ നരിക്കോട് ബാലകൃഷ്ണൻ ജോർജിയുടെ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കയറിപ്പോകുന്നത്. 3-4 വർഷം അവിടെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പ്രാരബ്ധമായി. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പോൾ വീട്ടിൽ ആളില്ലാതായി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ഗുരുനാഥനോട് അനുവാദം ചോദിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. അന്ന് ഈ നാട്ടിലെ ജ്യോത്സ്യന്മാർ കുറവാണ്, പ്രത്യേകിച്ചിട്ട് പയ്യന്നൂരിൽ നിന്ന് പഠിച്ചു വന്നതാണെന്നുള്ള ഒരു ലേബലെനിക്കുണ്ടല്ലോ, ആ ലേബലിൻ്റെ പേരിൽ എനിക്കൊരുപാട് പ്രശ്നങ്ങൾ അന്ന് കിട്ടിയിരുന്നു. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ സി പി കുഞ്ഞിരാമപ്പണിക്കാരുടെ ശിഷ്യനാണ് എന്നുള്ള ആ ഒരു ലേബലും ഉണ്ടല്ലോ. പണ്ട് ധർമ്മപുത്രരോട് അഭിമന്യു പറഞ്ഞിട്ട് ഞാൻ അതിബാലൻ അശക്തൻ എന്നാകിലും മാനിയാം എന്നുടെ താതനെയോർക്കനേ, ഞാൻ ഇന്ദ്രപുത്രൻ്റെ മകനാണ്, മുത്തച്ഛനായത് ഭീമനാണ് എൻ്റെ, പിന്നെ ഘടോത്കജൻ ഭ്രാതാവാണ്, സഹോദരനാണ്, ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം എനിക്കുണ്ട്, എന്നെ നിസ്സാരനായിട്ട് കരുതണ്ടായെന്ന് ധർമ്മപുത്രയ്ക്ക് ഈ മകനെ പറഞ്ഞേക്കാൻ പേടിയാണ് യുദ്ധത്തിന്. ആ ഒരു സന്ദർഭത്തിൽ ഇയാൾ പറയുക എൻ്റെ പാരമ്പര്യം നിങ്ങൾ ഓർക്കണം, അങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് എന്നെ സഹായിച്ചതെന്ന് വേണം പറയാൻ. ഗുരുനാഥൻ്റെ കീഴിൽ ഗുരുനാഥൻ്റെ ലേബലി, ഇന്ന് ഗുരുനാഥൻ്റെ ശിഷ്യനാണ്, ഇന്ന് ആളുടെ ശിഷ്യനാണ് എന്നുള്ളൊരു ലേബലി എനിക്കുള്ളത് കൊണ്ട് എൻ്റെ കഴിവുകേട് അവിടെ പ്രശ്നമായില്ല, പ്രസക്തമല്ല. അങ്ങനെ ഒരുപാട് ജോലികൾ അന്നേരം എനിക്ക് കിട്ടി. ഒരുപാട് ആചാര്യന്മാർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വസിഷ്ഠ മഹർഷി, ആ ഋഷി പരമ്പരയുടെ ഭാഗമാണല്ലോ ഇത്, ഈ ജ്യോതിഷം എന്ന് വെച്ചാൽ ഋഷി, ഒരുപാട് ഋഷികൾ ഈ ജ്യോതിഷത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് മയൻ, യവനൻ, മണീന്ദ്രൻ, ശക്തി, പരാശരൻ, വസിഷ്ഠൻ, ഇങ്ങനെ ഒരുപാട് ഋഷികൾ, അവരുടെ എല്ലാം ഓരകളുണ്ട് പഠിക്കാൻ. ചതുർലക്ഷ വേദാക്ഷ്യ പാദോദിമുച്ച എന്ന് വെച്ചാൽ 400,000 പിന്നെ ഗ്രന്ഥങ്ങൾ ഈ ജ്യോതിഷത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഞങ്ങളിപ്പം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വരാഹ ഹോരയാണ്, വരാഹമിഹിരൻ്റെ ഹോര ഗ്രന്ഥമാണ്, ആധികാരിക ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഉപോൽബലകമായിട്ട് പനക്കാട്ട് നമ്പൂരിയുടെ ഈ പ്രശ്നമാർഗം എന്ന ഗ്രന്ഥമുണ്ടല്ലോ, ഈ പ്രശ്നമാർഗം എന്ന ഗ്രന്ഥം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതെ. കാരണം അത് ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ സംവിധാനം, അതായത് അതിൻ്റേതായ ഒരു വഴി ഉരുത്തിരിഞ്ഞ് വരുന്നത് പിന്നെ ആ ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഗ്രന്ഥമാണ്. അങ്ങനെ കുറേ ഗ്രന്ഥങ്ങളുണ്ട് ഒഴിച്ചുകൂടാൻ, മന്ത്രേശ്വരൻ്റെ ഫലദീപിക. വരാഹഹോര എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോർട്ടാണ്, അതിൻ്റെ വിധി അന്തിമമാണ്, അത്രയും ബൃഹത്താണ് അതിൻ്റെ കഴിവ്. ഭയങ്കരം, ഒരു ശ്ലോകത്തിന് തന്നെ 28 അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹോര, ഹ എന്നത് 8, ര എന്നുള്ളത് 2, അങ്ങനെ 28, ഇടത്തുനിന്ന് വലത്തോട്ടാണ്.
അപ്പോൾ 28 എന്ന സംഖ്യ അതിൽ വരുന്നത്. അപ്പോൾ അതിൽ ഓരോ മനസ്സിലാക്കുന്നത്ര വിപുലമായിട്ട് ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം അത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു പ്രസക്തമായിട്ടുള്ള ഗ്രന്ഥമാണ് വരാഹഹോര. അത് പഠിക്കണം. വിശ്വസനീയമായിട്ടുള്ള ശാസ്ത്രമാണെന്ന് ഞാൻ അടിയുറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ഞാൻ ജ്യോതിശാസ്ത്ര രംഗത്ത് ഇറങ്ങിയതിന് ശേഷവും അത്തരം കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നിമിത്തം എന്ന് പറയുന്നത്, ഈ നിമിത്തം തന്നെ ഇപ്പോൾ ഞാൻ നാട പയ്യന്നൂർ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ടി വന്നു. അത് മമ്പലത്തു നിന്നാണ് പാർട്ടി വന്നത്. അവർ വന്നിട്ട് ഇപ്പോൾ പ്രശ്നം വേണമെന്ന് ഗുരുനാഥനോട് പറയാം. അപ്പം ഞങ്ങൾക്ക് അവിടെയെല്ലാം നിരത്തിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഗുരുനാഥൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, അടുത്ത് തന്നെ ഞാനും ഇരിക്കുന്നുണ്ട്. അതെല്ലാം അപ്പം ഗുരുനാഥൻ അവിടെ വന്നിട്ട് ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രഹനിലയിലും വെച്ചിട്ട് അതിൻ്റെ സിറ്റുവേഷൻ ശരിയാക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അത് പറയും. അപ്പോൾ പിന്നെ ഈ കക്ഷികൾ വന്നു. ഈ കക്ഷികൾ വന്നിട്ട് പറഞ്ഞു ഒരു പ്രശ്നം വേണം, ഒരു കുട്ടിയുടെ പേരിൽ പെൺകുട്ടിയുടെ പേരിൽ ഒരു പ്രശ്നം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പേര് നക്ഷത്രമെല്ലാം പറഞ്ഞു. പിന്നെ പ്രശ്നം വെക്കാൻ തുടങ്ങി. പ്രശ്നം വെച്ചിട്ട് പിന്നെ ഏതാ രാശി വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഗുരുനാഥൻ പറഞ്ഞു ഇത് അപകട വിഷയമാണല്ലോ ഇത് സംഭവം, ഈ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾക്ക് അറിയേണ്ടത് പറയാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ കുട്ടി മരിച്ചത് എന്ന് ഈ പ്രശ്നത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അതിൻ്റെ സ്ഫുടങ്ങളും മറ്റൊക്കെ ചിന്തിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷണം ചെയ്തിട്ട് ആ അതിൽ ഇന്ദ്രിയക്കാണ സ്വരൂപത്തിലേക്കെല്ലാം വരുന്ന സമയത്ത് ഈ അവിടെ ഈ ഞങ്ങളിരിക്കുന്നതിൻ്റെ ഇടത്ത് ഭാഗത്ത് തട്ടി കെട്ടിയിട്ടുണ്ടായി, താർപ്പായയുടെ രണ്ട് കയറിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചരട് പൊട്ടി, ഒരു ചരട് പൊട്ടിയിട്ട് മറ്റേ ചരടിൽ ഇങ്ങനെ ആടാൻ തുടങ്ങിയത്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഇനി ഞാൻ പറയണമെന്ന് വെച്ച് അവരോട്, വേണ്ട സംഭവം ഇത് തന്നെയാണെന്ന് പറഞ്ഞു. തൂങ്ങി മരണം തന്നെയാണ് സംഭവിച്ചത്. പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ളതായ ശുഭാശുഭങ്ങളുടെ ആ കുട്ടിക്ക് വേണ്ടുന്നതായ പ്രായശ്ചിത്തങ്ങൾ പരിഹാരങ്ങളും അല്ല പിന്നീട് അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെയുള്ള നിമിത്തങ്ങൾ ഞാൻ പ്രശ്നം പറയുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അനുഭൂതമായിട്ടുണ്ട്. എന്നെ ഇങ്ങോട്ട് സഹായിക്കും ഈ നിമിത്തങ്ങളും ഗ്രഹനിലയും. ഞാനിപ്പം നമ്മളിപ്പോൾ ഒരു കവടിസഞ്ചിയും ഒരു പഞ്ചാംഗം കൊണ്ടാണ് നമ്മൾ രംഗത്തിറങ്ങുന്നത്. വലിയ സദസ്സിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അവിടുത്തെ സദസ്സിൻ്റെ എന്താണ് കാര്യമെന്ന് നമുക്ക് ഒന്നും വ്യക്തമല്ല. ഈ രണ്ട് ഉപകരണം മാത്രമേ നമുക്ക് സഹായകമായിട്ടുള്ളൂ. പിന്നീട് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഗുരുഭക്തിയ ഈശ്വരം ധ്യായൻ വതേർ സത്യം ഭവേ ധ്രുവം. ഗുരുഭക്തിയും ഈശ്വരനെയും ധ്യാനിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞാൽ ധ്രുവം നിശ്ചയമായിട്ടും സത്യം അവിടെ വരും, സത്യം ഉരുത്തിരിഞ്ഞ് വരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കൈമുതൽ. ഈ കവടിസഞ്ചിയേക്കാളും പഞ്ചാംഗത്തേക്കാളും വലിയ കൈമുതൽ ഈ ഗുരുഭക്തിയും ഈശ്വരവിശ്വാസവും ഈ ഇതിൽ ഈ ജ്യോതിഷത്തിലുള്ള അടിയുറച്ച വിശ്വാസം. പിന്നെ ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണം. തമാഹുർ ബ്രഹ്മഘാതകം എന്ന് പറഞ്ഞിട്ടൊരു പദ്യമുണ്ട്. ശാസ്ത്രം ശാസ്ത്രീയമായി ജ്യോതിഷം വ്യവഹാരഞ്ച പ്രായശ്ചിത്തം ചികിത്സകം വിനാ ശാസ്ത്രേണ യോ ബ്രൂയ തമാഹുർ ബ്രഹ്മഘാതകം. ജ്യോതിഷം വ്യവഹാരം നിയമം പ്രായശ്ചിത്ത വിധിയുണ്ട്. ചികിത്സകം ചികിത്സ ഈ നാല് കാര്യങ്ങൾ വിനാ ശാസ്ത്രേണ ആരാണോ ശാസ്ത്രീയമായിട്ടല്ലാതെ ഉപയോഗിക്കുന്നത് ഉത്തമാഹുർ ബ്രഹ്മഘാതകം അവന് ബ്രഹ്മഹത്യാദോഷം വരും പാപം വരും. ഇപ്പോൾ വെറുതെ പിന്നെ ഇങ്ങനെ ജ്യോതിഷം ഞാനും ജ്യോതിഷരാന്ന് പറഞ്ഞിട്ട് നടന്നാൽ പോരാ, അത് ശാസ്ത്രീയമായിട്ട് തന്നെ ഉപയോഗിക്കണം. പിന്നീടെന്ന് വെച്ചാൽ കുറേ വാചാലത ഉണ്ടെങ്കിൽ ജ്യോതിഷം വിജയിപ്പിക്കുകയൊക്കെ ചെയ്യാം. വാചാലതയും സാമർത്ഥ്യവും ഉണ്ടെങ്കിൽ ശാസ്ത്രം ശാസ്ത്രീയമായിട്ടല്ലെങ്കിലും വിജയിപ്പിക്കാം, ആൾക്കാരുടെ കൈയടി നേടാം എന്നല്ലാതെ മറ്റേ അതിൻ്റെ അന്തർഗതമായിട്ടുള്ള പിന്നെ ഈ ഒരു അവസ്ഥ ഇതാണ്. ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഈ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ എന്നൊരു പ്രമാണമുണ്ട്. ജന്മജന്മാന്തരങ്ങളിൽ സമ്പാദിക്കപ്പെട്ടതായ പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ മനുഷ്യർ. ജീവജാലങ്ങൾക്കും ഉണ്ടാവാം ജാതകം, പക്ഷേ അത് പ്രസക്തമല്ലല്ലോ, അവർക്കതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ
പിന്നെ ആരാണോ അതിന് ജീവൻ കൊടുത്തത് ആ ആൾ രക്ഷിക്കാറുണ്ടാവുമല്ലോ. ഏതിനും കൊക്കിന് വെളുത്ത നിറം കൊടുത്തതാര്, മയൂരത്തിന് മയിലിന് ചിത്രവർണം കൊടുത്തതാര്, പച്ചക്ക് തത്തയ്ക്ക് പച്ചവർണം കൊടുത്തതാര്, ആ കൊടുത്തയാളിനെ അതിനെ സംരക്ഷിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവജാലങ്ങൾക്ക് അത്ര പ്രസക്തമല്ല. ബുദ്ധി കൊടുത്തത് പിന്നെ മനുഷ്യന് മാത്രമാണ്. ഈ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന് മാത്രമാണ്. അപ്പോൾ അവർക്കാണ് ഈ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ്. 84 ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിട്ടത്രേ ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ 84 ലക്ഷം ജന്മങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അണുക്കളെല്ലാം ഒരു പെടുവേ, നമ്മുടെ ശരീരത്തിലുള്ള ശ്വേതാണുക്കളും രക്താണുക്കളും അതിന് നിമിഷം മരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ 84 ലക്ഷം ജന്മങ്ങൾ കഴിയാൻ അത്രയൊന്നും പ്രയാസമൊന്നുമില്ല. അപ്പോൾ ആ ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ ജ്യോതിഷം മറ്റ് ശാസ്ത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് അനുഭവിച്ചിട്ട് തന്നെ തീർക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു വ്യാധി വന്നു, ഒരു രോഗം വന്നു, അതിനെ ചികിത്സ ചെയ്യണമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ഔഷധം പഥ്യമാഹാരം തൈലാഭ്യംഗം പ്രതിശ്രയം രോഗിഭ്യ ശ്രദ്ധയാദദ്യ, ചികിത്സ ശ്രദ്ധയോടുകൂടി ചെയ്യണം, പഥ്യമായിട്ടുള്ള ആഹാരം വേണം, ഔഷധം പഥ്യമാഹാരം തൈലാഭ്യംഗം എണ്ണ തേച്ച് കുളി അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് അനുഭവിച്ചിട്ട് തന്നെ തീർക്കേണ്ടി വരും. നമ്മൾ ഈ പിന്നെ ചികിത്സ കൊണ്ട് നമ്മൾക്ക് രോഗം തൽക്കാലത്തേക്കുള്ളൊരു മാറ്റം വരുത്തൽ മാത്രമാണ്. ആ പാപം അനുഭവിച്ചിട്ട് തന്നെ തീർക്കേണ്ടി വരും എന്നുള്ളതിനാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുണ്ടല്ലോ, അദ്ദേഹത്തിന് അവസാന കാലങ്ങളിൽ അർബുദം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണല്ലോ, ഈ അർബുദം എനിക്ക് ഇപ്പോഴും മാറ്റാൻ പറ്റും ഉറപ്പാണ്, പക്ഷേ ഞാൻ മാറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇതനുഭവിക്കാൻ വേറൊരു ജന്മം ജനിക്കേണ്ടി വരും. അപ്പോൾ ആ ജന്മത്തെ എനിക്ക് ജന്മവിച്ഛേദമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇനി ജനനമില്ലാത്തൊരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ സന്യാസിമാരെല്ലാം സന്യാസിമാരാകുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഈ പ്രയാസങ്ങൾ അടിഞ്ഞുകൂടിയ ഈ മനുഷ്യ ജന്മത്തിലേക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, മോക്ഷപ്രാപ്തിയാണ് എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് ഋഷികൾ. പക്ഷേ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ബാക്കിയാവുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ജന്മം എടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ ഈ ജന്മാന്തരഗതമായിട്ടുള്ള പുണ്യഭാവങ്ങളെ അറിയാനാണ് ഈ ജ്യോതിഷം. ഇപ്പോഴേ എന്ത് നമ്മൾ അനുഭവിക്കുന്നു, പുണ്യമാണോ അനുഭവിക്കുന്നത് പാപമാണോ അനുഭവിക്കുന്നത്? പുണ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തം പരിഹാരം വേണ്ട, പാപമാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. ഈ പറഞ്ഞതായ ഔഷധവും ബാക്കിയുള്ള ദൈവികമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളൊക്കെ വിധിക്കുന്നുണ്ടല്ലോ. ആ വിധിപ്രകാരം ജ്യോതിഷം ഏത് തരത്തിൽ അതിനെ പ്രതിവിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നറിയാനാണല്ലോ ജനങ്ങൾ നമ്മുടെ അടുത്ത് സമീപിക്കുന്നത്. അവർക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം ഉണ്ടാകുമ്പോഴാണ് അവരെ നമ്മളെ സമീപിക്കുന്നത്. അതായത് അവശശരീരി പ്രസഹ്യ ദൈവേന ശുഭാശുഭേന, അവശനായിട്ടുള്ള ശരീരി, അവശനായിട്ടുള്ള മനുഷ്യൻ ജ്യോതിർവ്യത്തിനെ, അവർ ജ്യോത്സ്യനെ സമീപിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ദൈവത്തിൻ്റെ പ്രേരണ കൊണ്ടാണ്. നീ അവിടെ പോയിട്ട് സമാധാനം ഉണ്ടാക്കുക എന്നുള്ള, അപ്പം നിനക്ക് സമാധാനം കിട്ടുന്നു. ഇവൻ ഈ ഒരു പ്രചോദന അന്തപ്രേരണ ഉണ്ടാവും, ആ പ്രേരണക്കനുസരിച്ചിട്ടാണ് ഒരാൾ ജ്യോതിഷനെ സമീപിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ജ്യോതിഷ രൂപേണ തന്നെ. അപ്പോൾ അവിടെ നമ്മുടെ പിന്നെ ചിന്താഗതിയോ നമ്മൾ ചിന്തിച്ച് വെച്ചോന്നുമല്ല അവരോട് പറയുക. ജ്യോതിഷത്തിൽ ജ്യോതിഷം എന്ത് പറയുന്നു, ഗ്രഹങ്ങൾ എന്ത് പറയുന്നു, അതാണ് നമുക്ക് മറ്റൊരു നിലപാടുണ്ടാവും. എന്ന് വെച്ചാൽ യഥാഭാവി ന തദ്ഭാവി ഭാവി ചെയ്യുന്ന തഥന്യത, എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ച് തന്നെ തീരും, എന്താണോ സംഭവിക്കേണ്ടാത്തത് അതൊരിക്കലും സംഭവിക്കില്ല. ഇത് ചിന്താവിഷഗ്നമായ മകത കിംന പീയതെ, ഇത് ചിന്താവിഷ ഇങ്ങനെയുള്ള ചിന്താവിഷത്തെ ഹനിക്കുന്നതായ മരുന്ന് ഒരാളുടെ പോക്കറ്റിലുണ്ടായാൽ അയാൾക്ക് പിന്നെ ഒന്നും വേണ്ട. ചിന്താവിഷത്തെ ഹനിക്കുന്നതായ ഒരു മരുന്നാണ് ഈ പറഞ്ഞത്. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക ചെയ്യും, എന്താണോ സംഭവിക്കേണ്ടാത്തത് ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെയുള്ള ഒരു ബോധമാണ് നമ്മുടെ ബുദ്ധിയിലുള്ളത്. ഇത് വരുന്ന കക്ഷികളോട് പറഞ്ഞാൽ അവർ ഇത് കേൾക്കാനല്ലല്ലോ വരുന്നത്. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ തൽക്കാലം സമാധാനം, മാനസികമായിട്ടുള്ള ഒരു സമാധാനം. അപ്പോൾ ബോധവൽക്കരണം നടത്താൻ നമ്മൾ തയ്യാറാവരുത്. നമ്മുടെ ചിന്താഗതി അവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ജ്യോതിഷം കൃത്യമായിട്ട് പഠിച്ചിട്ട് അത് എന്ത് ആ ഈ ഏത് രൂപത്തിലാണ് അവരോട് പിന്നെ അവർക്ക് നിർദ്ദേശിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും
നമ്മൾ അവരോട് പ്രതിപാദിക്കുന്നത്. വിശ്വസനീയമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് യാതൊരു തരത്തിൽ എത്ര യുക്തിവാദികളും മറ്റുള്ളവരും ഇതിനെ നിഷേധിച്ചാൽ അവർ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ പഠിക്കാത്തതുകൊണ്ട്. പഠിക്കാ ഈ പഠിപ്പ് പൂർത്തിയാകാത്തിടത്തോളം ഞാനും വിശ്വസിച്ചിട്ടില്ലല്ലോ. ഞാനും ഒരു സംശയാലും ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, അതെ ഈ പഠിക്കാത്തിടത്തോളം വിശ്വാസം വരൂല. പഠിക്കണം, പഠിക്കുന്നത് ആധികാരികമായിട്ട് തന്നെ പഠിക്കണം. ശാസ്ത്രീയമായിട്ട് ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കുമ്പോൾ അതിന് വിശ്വാസം. ഈ പഠിച്ചാൽ മാത്രം പോരാ, ഞങ്ങളെപ്പോലെ ഈ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാനും കഴിയും. ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിതപടുർ വൃത്തവംശ സത്യവല വിനയി വേദാധ്യായി ഗ്രഹയജനപരശ്ച ഭവത ദൈവജ്ഞാനം. ഞാൻ ജ്യോതിശാസ്ത്ര വിദഗ്ധനായിരിക്കണം, ഗണിതപടുവായിരിക്കണം, ഗണിതത്തിൽ നല്ല സമർത്ഥനായിരിക്കണം. വൃത്തവൻ എന്ന് പറയുമ്പോൾ സദ്വൃത്തവൻ എന്നതിൻ്റെ അർത്ഥം, സദാചാരനിഷ്ഠനായിരിക്കണം സദ്വൃത്തവൻ. സത്യവജ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അസത്യം പുലമ്പുന്ന ആൾക്കാരായിക്കൂടാ. വിനയി, ദേഷ്യം വരാനേ പാടില്ല. വിനയം ഏത് രംഗത്തായാലും ദേഷ്യം പരാജയപ്പെടുത്തും നമ്മളെ, വിനയം വിജയിപ്പിക്കും. വേദാധ്യായി, വേദാധ്യയനം ചെയ്യുന്ന ആളായിരിക്കണം. ഗ്രഹയജന പരസ്യ, ഗ്രഹങ്ങളെ യജിക്കുന്നതിൽ തൽപരനായിരിക്കണം, ഗ്രഹപൂജ ചെയ്യുന്നയാളായിരിക്കും ഭഗവതിദേവ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യോഗ്യത പറയുന്നത്. എനിക്ക് വിശ്വാസം വരാൻ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ എൻ്റെ ജാതകം ഞാൻ നോക്കിയല്ലോ. എൻ്റെ ജാതകം നോക്കിയപ്പോൾ ഞാൻ കർക്കിടക ലഗ്നക്കാരനാണ്. ഈ കർക്കിടക ലഗ്നത്തിന് ദൈവജ്ഞ പ്രചുരാലയ സ എന്നുള്ളൊരു പ്രമാണമുണ്ട്, ദൈവജ്ഞനായിരിക്കും എന്നുള്ളത്. ഈ കർക്കിടക ലഗ്നത്തിന് മാത്രം 12 ലഗ്നങ്ങളുണ്ടല്ലോ, മാടം മുതൽ 12 ലഗ്നങ്ങളുണ്ട്. അതിൽ ഈ കർക്കിടക ലഗ്നത്തിന് മാത്രമേ അത് പറയുന്നുള്ളൂ. പിന്നെ ഞാൻ മിഥുനമാസത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ ആ മിഥുനമാസത്തിലെ സൂര്യൻ്റെ ഫലം എന്താ പറയുക, വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ ഭാനു. ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ. മിഥുനകേ ഭാനു, മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ, അതായത് മിഥുനമാസത്തിലുള്ള ജനനം. അദ്ദേഹം ജ്യോതിഷ വിത്തവാനായിരിക്കും. ജ്യോതിഷം എന്ന വിത്തം, ജ്യോതിഷം കൊണ്ട് വിത്തമാർജിക്കുക എന്ന് പറയുന്നൊരു അത് കൂടാതെ അതല്ല, ജ്യോതിഷമെന്ന ഒരു വിത്തം സമ്പാദ്യം ഉള്ള ആളായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് തുലനം ചെയ്ത് എൻ്റെ ജാതകവും മറ്റുള്ളവരുടെ ജാതകവും ഞാൻ തുലനം ചെയ്യും. ലഗ്നേശ ശുക്രയോ യോഗേ എച്ച ലഗ്നാസ്തനാഥയോഹോ ജൂനർക്ഷേക്ഷകനാഥോടു എച്ച തത്ര കളത്രമെന്നാണ്. ലഗ്നേശ ശുക്രയോ യോ, ലഗ്നാധിപൻ്റെയും ശുക്രൻ്റെയും സ്ഫുടങ്ങൾ കൂട്ടണം, അതിനൊരു നക്ഷത്രം കിട്ടും. എത്ര ലഗ്ന എച്ച ലഗ്നാസ്തനാഥയോഹോ, ലഗ്നാധിപൻ്റെയും ഏഴാം ഭാവാധിപൻ്റെയും സ്ഫുടങ്ങൾ കൂട്ടണം, അപ്പോൾ ഒരു നക്ഷത്രം കിട്ടും. ദ്യൂനർക്ഷേക്ഷകനാഥോടു, ഏഴാമത്തെ ഭാവത്തിലേക്ക് എത്ര ഗ്രഹങ്ങൾ നോക്കുന്നുണ്ടോ ആ ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ പരിഗണിക്കണം. ഇതിലേതെങ്കിലും അത് രണ്ടോ മൂന്നോ നക്ഷത്രങ്ങൾ വേറെ ഉണ്ടാവും. ചില ജാതകങ്ങളിൽ ഇത് രണ്ട് മാത്രമേ ഉണ്ടാവും, ഈ ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങളെ മാത്രമേ പരിഗണിക്കണം. ഇതിൽ ഒരു നക്ഷത്രം ഭാര്യയുടേതായിരിക്കും. ഞാൻ ഗവേഷണം നടത്തിയിട്ട് ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എന്നെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജാതകത്തിൽ അങ്ങനെ അത് ശരിയാണ്. ഭാര്യയുടെ നക്ഷത്രം രോഹിണി കിട്ടിയിരുന്നു എൻ്റെ ജാതകം ഗണിച്ചപ്പം. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു ഗണിതം കൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതമല്ലേ സംഭവം. അങ്ങനെ അത്ഭുതാവഹമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ സൂക്ഷ്മമായിട്ട് അപഗ്രഥനം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പിന്നെ ഒരു പാർട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇയാൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഇയാൾക്ക് പെണ്ണ് കിട്ടുന്നില്ല, നിങ്ങൾ കിട്ടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണം. ജാതകത്തിൽ വിവാഹം കഴിക്കാനുള്ള യോഗ സമയമാണോ, ദാമ്പത്യ ജീവിതം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നമ്മൾ വന്നത്. അപ്പോൾ വേഗത്തിൽ അവർക്ക് വേണം താരം. അപ്പം ഞാൻ ജാതക നിരീക്ഷണം ചെയ്തപ്പം അതിൽ സമയം ഇപ്പം തന്നെയാണല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അല്ല, ഞങ്ങൾ കുറേ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ ഒന്നും ശരിയായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഈ ഗവേഷണം നടത്തി, ഇതിൽ ഈ ഭാര്യയുടെ നക്ഷത്രം, ഇയാളുടെ ഭാര്യയുടെ നക്ഷത്രം ഏതായിരിക്കും എന്ന് ചോദിച്ചപ്പം ഒരു മൂലവും മറ്റൊരു നക്ഷത്രവും, മറ്റേ നക്ഷത്രം എനിക്ക് ഓർമ്മയില്ല, ഒരു നക്ഷത്രവും കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ഒന്നായിരിക്കണം ഇയാളുടെ ഭാര്യയുടെ നക്ഷത്രം എന്ന് കാണുന്നു. അത് ഇയാളുടെ ജാതകം വളരെ സൂക്ഷ്മമാണെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള ജാതകമാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ പാർട്ടി പറഞ്ഞു,
പിന്നെ മൂലനക്ഷത്രം ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടുവെച്ചിട്ട് അത് വേണ്ടാന്നോ വേണമെന്നോ പറഞ്ഞിട്ടില്ല. ആടെ പെൻഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ നേരെ പോയിക്കോ അടുത്തേക്ക്. അത് ജാതകമൊന്നും നോക്കണ്ട, അത് തന്നെയാണ് വധു, വധുവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ അവർ നിസ്സംശയം അവർ പോയി ആ പെണ്ണിനെ കണ്ട് അന്വേഷിച്ച് ആ വീട്ടുകാരുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം ഇവിടെ ഭാരാമ്പലം എന്ന മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കല്യാണം നടത്തി. ഞാൻ അവരുടെ ആരുമല്ല, എന്നിട്ട് അവരെന്നെ ക്ഷണിച്ചു, ഞാൻ ആ കല്യാണത്തിൽ പോയിരുന്നു.